തൊടുപുഴയിൽ നടക്കാനിരിക്കുന്ന കെപിഎസ്ടിഎ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികൾക്ക് ജൈവ അരി കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണം നൽകും. ഇതിനായി അഞ്ചിരി പാടശേഖരത്ത് ജൈവ നെൽകൃഷി ആരംഭിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സിപി മാത്യു ഞാറുനടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 9-ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജൈവ നെൽകൃഷി ആരംഭിച്ചിട്ടുള്ളത്. സമ്മേളന പ്രതിനിധികൾക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്ത നെല്ലുപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നെൽകൃഷി ആരംഭിച്ചത്. തൊടുപുഴ അഞ്ചിരി പാടശേഖരത്താണ് കൃഷി ഇറക്കുന്നത്. ഞാറുനടയിൽ കർമ്മം ഇടുക്കി ഡി സി സി പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു. 60,000 അംഗങ്ങളുള്ള കെ പി എസ് ടി എ എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം February 14, 15, 16, 17 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്നു. അതിൻ്റെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ജൈവ രീതിയിലുള്ള കൃഷി നടത്തിക്കൊണ്ട് അതിനുള്ള ഇപ്പോൾ അരി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഞാറ്റ് കൃഷിയാണ് ഇപ്പോൾ അഞ്ചിരിപ്പാടത്ത് നടന്നത്. 5,000 പ്രതിനിധികൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 4 ദിവസം ഇവിടെ പ്രകടനത്തോടു കൂടിയുള്ള പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള 14 ജില്ലകളിൽ നിന്നായി വരുന്ന പ്രതിനിധികളെ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവർക്കുള്ള ഈ അന്നം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ അഞ്ചിരിപ്പാടത്ത് ഈ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കൃഷി ഇറക്കാൻ വേണ്ടി ഞാറ്റ് നടൽ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ അധ്യക്ഷനായി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജോയ് മാത്യു, ജില്ലാ പ്രസിഡന്റ് ഡോയ്സൺ മാത്യു, ജില്ലാ സെക്രട്ടറി പി എം നാസർ, സുനിൽ തോമസ്, അജീഷ് കുമാർ ടി ബി, ജോസഫ് മാത്യു, ദീപു ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.